വെറും ഒരു ബസ് കണ്ടക്ടർ, വേറെ ആരും കണ്ടില്ല. ഈ ഒരുമ്പട്ടോളെ എന്താടി ഈ എന്തിക്കനെ നോക്കി പേടിപ്പിക്ക? ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് അനങ്ങിയ ഈ കാല് ഞാൻ തല്ലോടിക്കും. അന്റെ മാത്രല്ല ആ ചേട്ടന്റെയും. കാക്ക നീ എന്തു വരി? എവിടെ വരെ വേണേലും പോവും. എന്നാൽ അത് അറവങ്കര തറവാട്ടിൽ പെണ്ണ് കെട്ടാൻ എത്തുന്നു വിചാരിക്കണ്ടേ. ബസ്സുകാരനെ പെൺകുട്ടികളെ വഴിതെറ്റിക്ക. ബസ്സുകാരനോലെ വഴിതെറ്റിക്കലല്ല, പോലെ എത്തിക്കുന്നിടത്ത് എത്തിക്കൽ എന്റെ പണി. ബസ് കയറുന്നുണ്ട്, ഇതുവരെ ഏതെങ്കിലും പെൺകുട്ടികൾ ബൈതെറ്റിട്ടുണ്ടോ? ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ബസ്സാണ് സത്യം. നന്നായിട്ടുള്ളു. കണ്ട, എന്നാലും ബസ്സൊന്ന് സൈഡാക്കിയെന്ന് അറിയാനേട്ടാ. വേറെ യാത്രക്കാരുള്ളതാണ്, ബുദ്ധിമുട്ടാക്ക. ഒന്ന് ഇറങ്ങി. പോക്കിരുത്തരം കാണിച്ചിട്ട് പിന്നെ വമ്പത്തരം പറയുന്നോടാ. പോക്കിരുത്തരം കാണിക്കുള്ള പിന്നെ മതപ്രസംഗം നടത്തുന്ന വിചാരിച്ചോ. പോടേ ചക്കരേ, മാണ്ടട്ടോ മാണ്ട. സഹോദരാ, മിനിമം ആഴ്ചയിൽ അഞ്ചടിയാണ് ഈ വണ്ടിയിൽ. ഈ ആഴ്ചയിലെ കോട്ട തീർന്നു, ഓവർലോഡിന് ചാൻസ് ഉണ്ടാക്കല്ലേ. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് പിരിയാം. കയ്യും കാലും വെട്ടിക്കളി നായ്ക്കളെ. അതെ, കളി കുഞ്ഞാക്കയോട് വേണ്ട, ഞങ്ങൾ യാത്രക്കാരടപെടും. അപ്പൊ അതൊരു കൂട്ടക്കളിയാകാതീമീത്തോ. ഞങ്ങള് തീർക്കാൻ കയറിയതല്ലിതില്, ഒന്ന് തുടങ്ങി വെക്കാൻ. അനക്കറിഞ്ഞൂടാ ഫാസുലുദ്ദീൻ ആരാണെന്ന്. അറവങ്കര തറവാട്ടിലെ സ്വത്തും പണവും കണ്ടിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ പഞ്ചാരവാക്കും പറഞ്ഞ് മനം മാറ്റി കെട്ടിക്കൊണ്ടുപോവാന്നെങ്ങാനും വിചാരിച്ചിട്ടുണ്ടെങ്കി ഈയോ എന്റെ ബസ് റോട്ട് കെടുത്ത് അങ്ങനെ കത്തും തീയിടും. ചേട്ടേ ഇപ്പൊ കത്തിക്കണ്ടോ? ഉണ്ടെങ്കിൽ ഈ യാത്രക്കാരൊന്ന് പുറത്തുകാക്കണം. അതല്ല പിന്നീടാണെങ്കിൽ ഞാൻ പൈസയും മേങ്ങി ടിക്കറ്റ് കൊടുത്ത യാത്രക്കാരെ എത്തിക്കേണ്ടത് എത്തിക്കണം. നിങ്ങൾ തന്നെ തീരുമാനിച്ചോളി. ഈ ഒരു ട്രിപ്പ് കൊണ്ട് ഞാനും എന്റെ ബസ്സും ദുനിയാവിന്റെ അങ്ങേ അറ്റത്തേക്കൊന്നും പോണില്ല, ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. പെണ്ണ് ചോദിക്കല്, പെണ്ണ് കാണല്, കെട്ടിക്കല്, ഇതൊക്കെ തറവാട്ടുകാര് പുരയിൽ വെച്ചാ നടത്തുക, നരത്തുമ്പിൽ വെച്ചല്ല. കാണാം നമുക്ക്. നരത്തുമ തടഞ്ഞ പുരയിൽ വരും, അങ്ങനെ ഒരു തകരാറുണ്ട്. അറവങ്കര ഫസലുദ്ദീൻ പറഞ്ഞ പറഞ്ഞാന്ന് കേട്ടിക്കണു. എന്നാ പിന്നെ ഞങ്ങള് തമ്പുരാക്കന്മാര് പറഞ്ഞങ്ങോട്ട് നടത്തിക്കോട്ടെന്ന് ഞാനും തീരുമാനിച്ചു. ഇതാ പെട്രോള്, അതാക്കണം എന്റെ ബസ്. കത്തിക്ക്. അരി നിന്ന് ആശാരിച്ചു കടിച്ച് പിന്നെയും നായക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞ അതിലായാലോ. അല്ല, എന്താ എന്റെ ഉദ്ദേശം? നിങ്ങളെ ഉദ്ദേശം നടത്തുക, അതന്നെ എന്റെ ഉദ്ദേശം. കത്തിക്ക്. സന്തോഷായില്ലേ? കണ്ണി കണ്ട് പെറുക്കിയോളൊക്കെ വീട്ടിന്റെ ഉമ്മർത്ത് വന്ന് വമ്പത്തനം പറഞ്ഞ് കേൾപ്പിച്ചില്ലേ? വമ്പത്തറ ഞാൻ നേരത്തെ ബസ്സിൽ വെച്ച് അധികം വിളമ്പായിരുന്നത് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ദോഷവും ചീത്തപ്പുരം ഉണ്ടാവരുന്ന് കരുതിയിട്ടാ. നാട്ടുകാരെ മുമ്പിൽ കൈനീട്ട് ഇറക്കണ ഒരു ബസ് കണ്ടക്ടറാ ഞാൻ. എന്ന് നഷ്ടപ്പെടാൻ ആചാര്യേ, ഞങ്ങളെ പുറയിൽ പെണ്ണു വെച്ച് വന്നിട്ടില്ലല്ലോ. പ്രായവും പക്വതയും അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും നിങ്ങളെ മോള് എന്റെ കൂടെ ഇറങ്ങി പോരൂന്ന് പറഞ്ഞാ ഇപ്പോ ഈ നിമിഷം ഞാൻ അവളെ കൊണ്ടു. കട്ടും കവർന്നും കള്ളക്കടത്ത് നടത്തിയും കള്ളു വിറ്റ് നാല് മുക്കാല് കയ്യിൽ വരുമ്പോ ഈ കാലിനടിയിലുള്ള ഭൂമി ഒരു ചെറുനാരങ്ങണെന്ന് തോന്നും ചില മുതലാളിമാർക്ക്. പാവപ്പെട്ടവന്റെ മേൽ കുതിരയേറുക, റോട്ട് മലിട്ട് ബസ് എത്തിക്ക, പിന്നെന്തെല്ലാം ആഗ്രഹങ്ങളാണ്. ചുരുക്കി പറഞ്ഞ പടച്ചോനെ മറക്കാന്ന് പറയും. നരകത്തിൽ നിന്ന് തീയെടുത്ത് ബീഡി കത്തിക്കല്ലേ ഫസലുദ്ദീൻ ആചാരേ? ആരാർക്ക് എണ തുണാന്ന് പടച്ചമ്പരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെ മോളിക്കുള്ളതാണെന്ന് ആ പടച്ചമ്പരാൻ തീരുമാനിച്ച ഓൾ എന്റെ കൂടെ പൊറുക്കും. മേലിൽ ബമ്പത്രവും പെട്രോളും കൊണ്ട് എന്റെ നേരെ വന്നാലുണ്ടല്ലോ, തീയായിരിക്കും ഇവിടെ ജഹന്നത്തിലെ തീ. അസ്സലാമു അലൈക്കും.